മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്, നല്ല നാടൻ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചിക്കൻ കറി ഉണ്ടാക്കാൻ ആദ്യമായിട്ട് മസാല തയ്യാറാക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 4 ഉണക്കമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 2 ഏലക്ക, 1 കഷ്ണം കറുവപ്പട്ട, 3-4 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരുംജീരകം, വെളുത്തുള്ളി 10 അല്ലി, ഇഞ്ചി 1 ഇഞ്ച് കഷ്ണം ചെറുതായിട്ടരിഞ്ഞത്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങ നല്ല ബ്രൗൺ നിറം ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. മുളകും മല്ലിയും ഒക്കെ ചേർക്കുന്നതിന് പകരം പൊടികൾ ചേർത്താലും മതി. അങ്ങനെയുണ്ടെങ്കിൽ ആദ്യം തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം വഴറ്റിയതിന് ശേഷം ലാസ്റ്റ് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി, മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെയല്ല തയ്യാറാക്കുന്നത്, ഞാനെല്ലാം മസാല അങ്ങനെ തന്നെ ഇട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം തീ ചെറുതാക്കി ചെറിയ തീയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം, അല്ലെ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുപോലെ തേങ്ങ ചിരകി മിക്സിയിലിട്ട് ഒന്ന് കറക്കിയതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എല്ലാ വശവും ഒരേപോലെ പെട്ടെന്ന് തന്നെ ബ്രൗൺ നിറത്തിലായി കിട്ടും. തേങ്ങ അടിയിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ആവശ്യത്തിന് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചൂടൊന്ന് ആറിയതിന് ശേഷം വേണം പൊടികൾ ചേർക്കുകയാണെങ്കിൽ ചേർക്കാൻ. നല്ല ചൂടിലേക്കിടരുത്, ചൂടത്തുനിന്ന് ഈ പാത്രം ഒന്ന് മാറ്റി തണുത്തതിന് ശേഷം വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പെരിഞ്ജീരകം ഞാൻ ചേർത്തില്ല, പെരിഞ്ജീരകത്തിൻ്റെ പൊടി എൻ്റെ കയ്യിൽ, അതുകൊണ്ട് ഞാൻ പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണും ചേർത്ത് കൊടുത്തു. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് ഇനി ചിക്കനുള്ള സവാള വഴറ്റിയെടുക്കാം. വേറൊരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 4 സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അത് ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. എത്ര കൂടുതൽ ചേർത്താലും നല്ല രുചിയാണ്. 4 പച്ചമുളക്, എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളക് കൂടുതൽ ചേർക്കാം. കറിവേപ്പില, ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. വഴറ്റി സവാള ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവണ്ട, എണ്ണയൊന്ന് തെളിഞ്ഞ് വന്നാൽ മതി. നമ്മുടെ മസാല തണുത്തിട്ടുണ്ട്, ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇനി ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഈ സവാളയിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തീയലിന് അരയ്ക്കുന്നത് പോലെ എണ്ണ തെളിയുന്ന പോലെ അങ്ങനെ അരച്ചെടുക്കരുത്, ഒരിച്ചിരി തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ തേങ്ങയും ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നത് വരെ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. ഒരുപാടിട്ട് വഴറ്റിയൊന്നും വേണ്ട, എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നാൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തിളച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, 1/4 കപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കാരണം ഈ ചിക്കനിൽ നിന്ന് ഇനിയും വെള്ളം ഇറങ്ങി വരും. ഇനി ഇതിനെ അടച്ചു വെച്ച് 10 മുതൽ 15 മിനിറ്റ് വരെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. കണ്ടോ, ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഗ്രേവിയൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. ഇടയ്ക്ക് പാത്രം തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, അത് മറക്കരുത്. ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി ഈ സമയത്ത് വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ. ഈ കറിയിൽ തക്കാളി ഇങ്ങനെ പീസായിട്ട് തന്നെ കിടക്കണം, തക്കാളി അങ്ങ് അലിഞ്ഞ് ചേരരുത്, അതാണ് ഈ കറിയുടെ രുചി. അപ്പോൾ ഇനിയും തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നീളത്തിൽ ഒത്തിരി വലുപ്പത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട, 1-5 മിനിറ്റ് വേവിച്ചാൽ മതി. ചിക്കൻ കറി നന്നായിട്ടായിട്ടുണ്ട്, ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. ഈ കറി തയ്യാറാക്കി തലേദിവസം തയ്യാറാക്കി പിറ്റേ ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് കൂടുതൽ രുചി, അതല്ലെങ്കിൽ 1-2 മണിക്കൂറെങ്കിലും വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് രുചി കൂടുതൽ. എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, വളരെ രുചിയാണ്, നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.